പണ്ട് പത്മാക്ഷൻ എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരേ ഒരു മകൾ, പേര് പത്മ. മകൾക്ക് വിവാഹപ്രായമെത്തി. പത്മാക്ഷൻ സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. സ്വയംവര ദിവസം പന്തലിൽ കുറേ രാക്ഷസന്മാർ കടന്നു വന്നു. അവർ പന്തൽ തകർത്തു. വരണമാല്യം പിച്ചി ചീന്തി. പത്മാക്ഷൻ അവരെ നേരിട്ടു. രാക്ഷസന്മാർ അദ്ദേഹത്തെ സ്വയംവര മണ്ഡപത്തിലിട്ട് വെട്ടിനുറുക്കി. എതിർക്കാൻ വന്ന ഭടന്മാരെയും വകവരുത്തി. സ്വയംവര പന്തൽ ചോരക്കളമായി. പത്മയെ സ്വന്തമാക്കുകയായിരുന്നു രാക്ഷസന്മാരുടെ ലക്ഷ്യം. ഇതിനിടെ പത്മ കൊട്ടാരത്തിന് പുറത്തേക്ക് ഓടിയിരുന്നു. രാക്ഷസന്മാർ അത് കണ്ടില്ല. ഓടിയോടി പത്മ ഒരു വനത്തിലുള്ളിലെത്തി. അവൾ അവിടെ ഒരു ചിതയുണ്ടാക്കി. പുഷ്പക വിമാനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന രാവണൻ താഴേക്ക് നോക്കിയപ്പോൾ വനത്തിനുള്ളിൽ തീയെരിയുന്നത് കണ്ടു. അയാൾ വിമാനം താഴെയിറക്കി തീക്കുണ്ടത്തിനടുത്തേക്ക് ചെന്നു. കൈകൾ കൂപ്പി കണ്ണീരോടെ തീയിലേക്ക് ചാടാനൊരുങ്ങുകയായിരുന്നു അപ്പോൾ പത്മ. രാവണൻ പരിഭ്രമത്തോടെ പറഞ്ഞു, അരുത്, ചാടരുത്. നിന്റെ ദുഃഖത്തിന് കാരണമെന്തെന്ന് പറയൂ, പരിഹാരമുണ്ടാക്കാം ഞാൻ. പത്മ രാവണന്റെ വാക്കുകൾ ശ്രദ്ധിക്കാതെ അഗ്നികുണ്ടത്തിലേക്ക് ചാടി. രാവണൻ സ്തബ്ധനായിപ്പോയി. എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ പതറി നിന്നു. ഒടുവിൽ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനമെടുത്തു. തീക്കുണ്ടം അണയുന്നതുവരെ കാത്തുനിൽക്കാൻ രാവണൻ തീരുമാനിച്ചു. തീക്കുണ്ടം അണഞ്ഞു. രാവണൻ ചാരം മുഴുവൻ തിരഞ്ഞു. പത്മയുടെ അസ്ഥികൾ പോലും പൊടിഞ്ഞുപോയി എന്നയാൾക്ക് മനസ്സിലായി. തിരച്ചിൽ നിർത്തി മടങ്ങാനൊരുങ്ങുമ്പോഴാണ് രാവണൻ ചാരത്തിനുള്ളിൽ എന്തോ തിളങ്ങുന്നതുപോലെ കണ്ടത്. അയാൾ അത്ഭുതത്തോടെ തിളങ്ങുന്ന ആ വസ്തു കയ്യിലെടുത്തു. വിലമതിക്കാനാവാത്ത ഒരു രത്നമായിരുന്നു അത്. പിന്നെയും നാലു രത്നങ്ങൾ കൂടി ചാരത്തിൽ നിന്ന് രാവണന് കിട്ടി. ആ അഞ്ചു രത്നങ്ങളും അയാൾ ലങ്കയിലേക്ക് കൊണ്ടുപോയി. അവ ഒരു പേടകത്തിൽ അടക്കം ചെയ്ത് ഭാര്യയായ മണ്ഡോദരിയെ ഏൽപ്പിച്ചു. മണ്ഡോദരി ആ പേടകം ഭദ്രമായി സൂക്ഷിച്ചു വച്ചു. കാലം കടന്നുപോയി. ഒരു ദിവസം മണ്ഡോദരി ആ പേടകം തുറന്നു നോക്കി. അവൾക്ക് അത്ഭുതമടക്കാനായില്ല. രത്നങ്ങൾക്ക് പകരം പേടകത്തിനുള്ളിൽ ഒരു പെൺകുഞ്ഞ്. മണ്ഡോദരി വാത്സല്യത്തോടെ ആ കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. പിന്നെ ഉമ്മകൾ കൊണ്ടു മൂടി. അവൾ രാവണനെ വിവരം അറിയിച്ചു. കുഞ്ഞിനെ കണ്ട് രാവണനും അത്ഭുതപ്പെട്ടു. രത്നങ്ങൾ ശിശുവായി മാറിയതെങ്ങനെയാണെന്ന് എത്ര ആലോചിച്ചിട്ടും അയാൾക്ക് മനസ്സിലായില്ല. ഒരു ദിവസം നാരദമുനി ലങ്കയിൽ വന്നു. രാവണൻ പത്മയുടെ ചിതയിൽ നിന്ന് കിട്ടിയ രത്നങ്ങളെപ്പറ്റിയും രത്നങ്ങൾ ശിശുവായി മാറിയതിനെപ്പറ്റിയും നാരദമുനിയോട് പറഞ്ഞു. നാരദൻ ആശങ്കയോടെ രാവണനെ നോക്കി. പിന്നെ അടക്കിയ ശബ്ദത്തിൽ പറഞ്ഞു, ഈ ശിശു പത്മാക്ഷൻ എന്ന രാജാവിൻ്റെ മകൾ പത്മയുടെ പുനർജന്മമാണ്. രാക്ഷസ വംശത്തോട് പ്രതികാരം ചെയ്യാനാണ് പത്മ വീണ്ടും ജനിച്ചു വന്നിരിക്കുന്നത്. രാക്ഷസന്മാരാണ് പത്മാക്ഷനെ കൊന്നത്. രാക്ഷസ രാജാവായ നീയും പത്മയുടെ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. ഇനി ഒന്നും ആലോചിക്കാനില്ല. ആ ശിശുവിനെ എത്രയും വേഗം ലങ്കയിൽ നിന്ന് പുറന്തള്ളണം. മടിച്ചു മടിച്ചാണെങ്കിലും രാവണൻ നാരദനെ അനുസരിച്ചു. അയാൾ ആ പേടകം മിഥിലയിലേക്ക് കൊണ്ടുപോയി. തുറസായ സ്ഥലത്ത് വലിയൊരു കുഴിയുണ്ടാക്കാൻ രാവണൻ കൂടെയുണ്ടായിരുന്ന പടയാളികളോട് ആജ്ഞാപിച്ചു. രാവണന്റെ ആജ്ഞ അനുസരിച്ച് അവർ വലിയൊരു കുഴിയുണ്ടാക്കി. പേടകം കുഴിയിലേക്ക് ഇറക്കും മുൻപ് ശിശുവിൻ്റെ മുഖമൊന്ന് കാണണമെന്ന് രാവണന് തോന്നി. അയാൾ പേടകത്തിൻ്റെ മൂടി തുറന്നു. പെട്ടെന്ന് പേടകത്തിലുണ്ടായിരുന്ന ശിശു രാവണനെ രൂക്ഷമായി നോക്കി. ആ നോട്ടമേറ്റ് രാവണൻ ചൂളിപ്പോയി. ശിശു അയാളെ ഉഗ്രമായി ശപിച്ചു. ഈ കുഴിയിലിട്ട് മൂടിയാൽ ഞാൻ നശിക്കുമെന്ന് കരുതേണ്ട. നിന്നെയും നിന്റെ വംശത്തെയും നശിപ്പിക്കാൻ ഒരു നാൾ ഞാൻ ലങ്കയിലേക്ക് തിരിച്ചു വരും. പേടകം കുഴിയിലേക്ക് ഇറക്കാൻ രാവണൻ ഗർജിച്ചു. പടയാളികൾ പേടകം കുഴിയിലിട്ടു, പിന്നെ മണ്ണിട്ടു മൂടി. കുറേ കാലം കഴിഞ്ഞപ്പോൾ മിഥിലയിലെ ഒരു ബ്രാഹ്മണൻ ഹോമകുണ്ഠം ഒരുക്കാൻ വേണ്ടി നിലം ഉഴുതു. അയാൾക്ക് രാവണൻ കുഴിച്ചു മൂടിയ പേടകം കിട്ടി. നിധിയാണെന്ന് കരുതിയാണ് അയാൾ അത് തുറന്നത്. ബ്രാഹ്മണൻ അമ്പരന്നുപോയി. പേടകത്തിനുള്ളിൽ ഒരു പെൺകുഞ്ഞ്.
വല്ലാതെ പതറിപ്പോയ ബ്രാഹ്മണൻ ആ പേടകം ജനകമഹാരാജാവിൻ്റെ മുന്നിലെത്തിച്ചു. പേടകം തുറന്നപ്പോൾ ജനകനും വിസ്മയിച്ചു. അദ്ദേഹം പേടകത്തിനുള്ളിൽ നിന്നും കുഞ്ഞിനെ പുറത്തെടുത്തു. ആ ശിശു ജനകൻ്റെ മകളായി മിഥിലയിൽ വളർന്നു, സീതയെന്ന പേരിൽ. ആനന്ദരാമായണത്തിലുള്ള ഈ കഥയ്ക്ക് വേദവതിയുടെ കഥയുമായി സാമ്യമുണ്ട്. പക്ഷേ പത്മയെ രാവണൻ നശിപ്പിക്കുന്നില്ല. ഇനി അത്ഭുത രാമായണത്തിലുള്ള കഥ കേൾക്കൂ. അദൃശ്യ പരാക്രമിയായി രാവണൻ നാടുവിറപ്പിക്കുന്ന കാലം. മഹർഷിമാരെ പോലും രാവണൻ വെറുതെ വിട്ടില്ല. ആശ്രമങ്ങളിൽ അയാൾ അതിക്രമിച്ചു കടന്നു. തപോവനങ്ങൾ തകർത്തു. കാടിൻ്റെ സ്വച്ഛത നശിച്ചു. മഹർഷിമാരുടെ ഭാര്യമാരെ മാനഭംഗപ്പെടുത്തി. പിന്നെ തപസനുഷ്ഠിക്കുന്ന മുനിമാരുടെ നേരെ അമ്പുകളെയ്തു. അവരെ മുറിവേൽപ്പിച്ചു. ചോര അമ്പിൻ്റെ മുനയിലെടുത്ത് ഒരു കുടത്തിൽ ശേഖരിച്ചു. അതേ വനത്തിലാണ് ഗ്രിത്സമതൻ എന്ന മഹർഷി തപസ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ദർഭയുടെ അഗ്രം കൊണ്ട് പാലെടുത്ത് ദിവസേന മന്ത്രോച്ചാരണത്തോടുകൂടി ഒരു പാത്രത്തിൽ ഒഴിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഗ്രിത്സമതൻ ആശ്രമത്തിലില്ലാതിരുന്നപ്പോൾ രാവണൻ എത്തി. അയാൾ പാൽപാത്രം കണ്ടു. ഇത്രയധികം പാൽ എന്തിനായിരിക്കും മഹർഷി ശേഖരിച്ചു വച്ചിട്ടുള്ളത് എന്നോർത്ത് രാവണൻ അത്ഭുതപ്പെട്ടു. ആശ്രമം നിശേഷം തകർത്ത രാവണൻ ആ പാൽപാത്രം മാത്രമേ അവിടെ നിന്നെടുത്തുള്ളൂ. അയാൾ അത് ലങ്കയിലേക്ക് കൊണ്ടുപോയി. പിന്നെ പാത്രത്തിലുണ്ടായിരുന്ന പാൽ സംഭരിച്ചു വച്ചിരുന്ന മുനിമാരുടെ ചോരയിലേക്ക് ഒഴിച്ചു. രക്തവും പാലും ചേർന്ന മിശ്രിതം രാവണൻ മണ്ഡോദരിയെ ഏൽപ്പിച്ചു. എന്തിനാണ് അതുതന്നെ ഏൽപ്പിച്ചതെന്ന് മണ്ഡോദരിക്ക് മനസ്സിലായില്ല. എങ്കിലും അവളത് സൂക്ഷിച്ചു വെച്ചു. രാവണൻ്റെ സ്വഭാവം ദിവസം തോറും മാറിക്കൊണ്ടിരുന്നു. അയാൾ തികഞ്ഞ സ്ത്രീലമ്പടനായി തീർന്നുവെന്ന് മണ്ഡോദരിക്ക് മനസ്സിലായി. പല ദിവസവും കിടപ്പറയിൽ മറ്റു സ്ത്രീകൾ അന്തിയുറങ്ങുന്നത് വേദനയോടെ അവൾക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. ഒടുവിൽ മനം മടുത്തു മണ്ഡോദരി ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. മരിക്കാൻ വേണ്ടി അവൾ പാലും രക്തവും ചേർന്ന മിശ്രിതമെടുത്തു കുടിച്ചു. മണ്ഡോദരി മരിച്ചില്ല, പകരം ഗർഭിണിയായി. അവൾ പ്രസവിച്ചു ഒരു പെൺകുഞ്ഞ്. ആ കുഞ്ഞിനെ വളർത്താൻ മണ്ഡോദരിക്ക് പേടിയായി. പ്രസവിച്ച ഉടൻ തന്നെ മണ്ഡോദരി ആ കുഞ്ഞിനെ ആരുമറിയാതെ കുഴിച്ചിട്ടു. യാഗസ്ഥലമൊരുക്കുന്നതിനു വേണ്ടി ഭൂമി ഉഴുതുമറിച്ചപ്പോൾ ജനകമഹാരാജാവിന് ആ ശിശുവിനെ ലഭിച്ചു. ആ ശിശുവിന് ജനകൻ സീത എന്ന പേരിട്ടു. ഇനിയുള്ള കഥ ദേവീ ഭാഗവതത്തിൽ നിന്നാണ്. ആ കഥ കൂടി ചേർത്തു വയ്ക്കുമ്പോഴേ സീതയുടെ കഥ പൂർണ്ണമാവും. മയൻ്റെ വളർത്തുപുത്രിയായിരുന്നു മണ്ഡോദരി. ഒരു നാൾ രാവണൻ മണ്ഡോദരിയെ കാണാനിടയായി. അവളെ വിവാഹം കഴിക്കണമെന്ന് രാവണന് തോന്നി. അയാൾ നേരെ മയൻ്റെ അടുത്തെത്തി ആഗ്രഹം അറിയിച്ചു. മയന് രാവണന് വെറുപ്പായിരുന്നു. മണ്ഡോദരിയെ വിവാഹം ചെയ്തു കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ അയാൾ തന്നെ കൊല്ലുമെന്ന് മയൻ ഉറപ്പായിരുന്നു. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ മയൻ സമ്മതം മൂളി. രാവണന് സന്തോഷമായി. മയൻ പറഞ്ഞു, ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. മണ്ഡോദരിക്ക് ജാതകത്തിൽ ചില പിഴവുകളുണ്ട്. ഇവൾക്കുണ്ടാവുന്ന ആദ്യത്തെ കുഞ്ഞ് കുലം മുടിക്കും. കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം കൊന്നുകളയണം, അല്ലെങ്കിൽ രാക്ഷസ വംശം തകരും, ലങ്കയും നഷ്ടമാവും. രാവണന് ആദ്യമുണ്ടാവുന്ന കുഞ്ഞിനെ കൊല്ലാമെന്ന് മയന് വാക്കുകൊടുത്തു. കാലം കടന്നുപോയി. മണ്ഡോദരി പ്രസവിച്ചു പെൺകുഞ്ഞ്. രാവണന് കുഞ്ഞിനെ കൊല്ലാൻ മനസ്സു വന്നില്ല. മയൻ വീണ്ടും നിർബന്ധിച്ചു. ഒടുവിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കാമെന്ന് രാവണൻ സമ്മതിച്ചു. ഉറക്ക നിലവിളിച്ചുകൊണ്ടാണ് മണ്ഡോദരി കുഞ്ഞിനെ രാവണനെ ഏൽപ്പിച്ചത്. ഗദ്ഗദത്തോടെ രാവണൻ പറഞ്ഞു, നിന്റെ വിഷമം എനിക്കറിയാം മണ്ഡോദരി, പക്ഷേ ഞാൻ നിസ്സഹായനാണ്. നിന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? ഇവൾ കുലം മുടിക്കുമെന്ന്. നമ്മൾ എന്തു ചെയ്യും? വളർത്തി വലുതാക്കിയിട്ട് ഉപേക്ഷിക്കാൻ പ്രയാസമാവും. നമുക്ക് ഇങ്ങനെയൊരു കുഞ്ഞുണ്ടായിട്ടില്ലെന്ന് കരുതാം. മണ്ഡോദരി ഇടറിയ സ്വരത്തിൽ ചോദിച്ചു, ജാതകത്തിലെ പിഴവുകൾ ജ്യോത്സ്യനു പറ്റിയ തെറ്റായിക്കൂടെ? അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് കരുതി നമുക്ക് ഇവളെ വളർത്തിക്കൂടെ? രാവണൻ ദൈന്യതയോടെ മയനെ നോക്കി. മയൻ അറുത്തു മുറിച്ചാണ് പറഞ്ഞത്, ജ്യോത്സ്യനു തെറ്റുപറ്റില്ല. ഈ കുഞ്ഞു വളർന്നു വന്നാൽ കുലം മുടിക്കുമെന്നുറപ്പാണ്. ഉപേക്ഷിക്കുകയല്ല,
കൊല്ലുകയാണ് വേണ്ടത്. എന്നാലും മണ്ടോദരിയുടെ കണ്ണീർ കാണുമ്പോൾ കർശനമായ നിലപാടെടുക്കാൻ എനിക്ക് മനസ്സു വരുന്നില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞേക്ക് രാവണ. ഈ കുഞ്ഞ് കാട്ടുമൃഗങ്ങൾക്കുള്ള ആഹാരമായിക്കോട്ടെ. പിന്നെ രാവണൻ മടിച്ചു നിന്നില്ല. അയാൾ കണ്ണീരോടെ ശിശുവിനെ പടയാളികളെ ഏൽപ്പിച്ചു. ലങ്കയിൽ നിന്ന് വളരെ ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേക്ക്. പടയാളികൾ രാവണന്റെ കൽപ്പന അനുസരിച്ചു. അവർ കുഞ്ഞിനെ മിഥിലയിൽ ഉപേക്ഷിച്ചു. വർഷങ്ങൾക്ക് മുന്നേ മയൻ മുന്നിൽ കണ്ടിരുന്നത് കാലം കടന്നുപോയപ്പോൾ സത്യമായി. കുലം മുടിക്കാനായി സീത ലങ്കയിലെത്തി. അവളെ തേടി പിന്നാലെ രാമനും വന്നു. അത് രാക്ഷസ വംശത്തിൻ്റെ അന്ത്യം കുറിച്ചു. പഞ്ചവടിയിൽ നിന്നും അപഹരിച്ചു കൊണ്ടുവന്നത് സ്വന്തം മകളെ ആയിരുന്നുവെന്ന് എപ്പോഴെങ്കിലും രാവണൻ അറിഞ്ഞിരുന്നോ? മരണത്തിന് തൊട്ട് മുൻപെങ്കിലും? അറിയില്ല. Thank you.